നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് NIT കോഴിക്കോടിൻ്റെ റിക്രൂട്ട്മെൻറ്റ് കുറച്ച് ദിവസം മുന്നേ വന്നിരുന്നു. നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ്, സൂപ്രണ്ട്, ജൂനിയർ ടെക്നീഷ്യൻ, ഓഫീസ് അറ്റൻഡൻ്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് അവർ വിളിച്ചിരുന്നു. അപ്പോൾ അന്ന് ഒരു സിലബസോ അത് എങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നോ എന്ന ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നില്ല. അപ്പോൾ അത് ഓൺലൈൻ അപ്ലൈ ചെയ്തവരുണ്ടാവും നിങ്ങൾ പലരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എങ്ങനെയാണ് അതിൻ്റെ സിലബസും എങ്ങനെയാണ് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ നോക്കാം. വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ NIT നോൺ ഫാക്കൾട്ടി റിക്രൂട്ട്മെൻ്റ് ആണ്. ടോട്ടൽ അവർ 147 പോസ്റ്റുകളിലേക്കായിരുന്നു വിളിച്ചത് എല്ലാം കൂടി. ഇത് 3 ഗ്രൂപ്പായിട്ടാണ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാലറി അനുസരിച്ച് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് എയിലേക്ക് 16 പോസ്റ്റുകളായിരുന്നു അവർ വിളിച്ചത്. ഗ്രൂപ്പ് ബി 37 പോസ്റ്റും ഗ്രൂപ്പ് സി 94 പോസ്റ്റുമായിരുന്നു വിളിച്ചിരുന്നത് ടോട്ടല്. അപ്പോൾ ഗ്രൂപ്പ് സിയിൽ വരുന്ന പോസ്റ്റുകൾ നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്ത ഗ്രൂപ്പ് സിയിൽ വരുന്ന പോസ്റ്റുകളാണ് ഫാർമസിസ്റ്റ്, സീനിയർ അസിസ്റ്റൻറ്റ്, ജൂനിയർ അസിസ്റ്റൻറ്റ്, ഓഫീസ് അറ്റൻഡൻറ്റ്, സീനിയർ ടെക്നീഷ്യൻ, ടെക്നീഷ്യൻ, ലാബ് അറ്റൻഡൻറ്റ്. ഇത്രയും പോസ്റ്റുകൾ ഗ്രൂപ്പ് സിയിലാണ്. അതായത് പേ ലെവൽ 1, 2, 3, 4, 5 വരെയുള്ള പോസ്റ്റുകളാണ് ഗ്രൂപ്പ് സിയിൽ വരുന്നത്. ഈ പേ ലെവൽ എന്ന് പറയുന്ന സാലറി സ്കെയിലാണ്. ഇപ്പോൾ ഗ്രൂപ്പ് പേ ലെവൽ 1 വരുന്ന ഓഫീസ് അറ്റൻഡൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ബേസിക് പേ വരുന്നത് 18,000 രൂപയാണ്. ഏറ്റവും താഴ്ന്ന സെൻട്രൽ ഗവൺമെൻറ്റിലെ ഏറ്റവും താഴ്ന്ന പേ സ്കെയിലാണ് അത് പേ ലെവൽ 1 വരുന്നത്. 18,000 രൂപ ബേസിക് പേ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം സാലറി HRA, ട്രാൻസ്പോർട്ട് അലവൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂട്ടി ഒരു 25-30 ഇടയിൽ തന്നെ സാലറി കിട്ടുന്നതായിരിക്കും. 30 അടുത്തോടെ സാലറി കിട്ടുന്നതായിരിക്കും. അതുപോലെ ഓരോ പോസ്റ്റും അതിനനുസരിച്ചുള്ള കൂടുന്നതായിരിക്കും. ഇപ്പോൾ പേ ലെവൽ 4 നോക്കുകയാണെങ്കിൽ സീനിയർ അസിസ്റ്റൻ്റ്, അതിൻ്റെ ബേസിക് പേ വരുന്നത് 24,500 ആണ് അത് 35-40 കിട്ടുന്നതായിരിക്കും. അതൊക്കെയാണ് ഗ്രൂപ്പ് സി പോസ്റ്റുകൾ. ഇതെല്ലാം പെർമനൻറ്റ് പോസ്റ്റുകളായിരുന്നു. ഗ്രൂപ്പ് ബിയിൽ വരുന്നതാണ് ജൂനിയർ എഞ്ചിനീയർ, സൂപ്രണ്ട്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ്, SAS അസിസ്റ്റൻറ്റ്. ഇതൊക്കെ ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ. ഇനി എങ്ങനെയാണ് ഈ പോസ്റ്റുകളെല്ലാം എക്സാം കണ്ടക്ട് ചെയ്യുന്നത്? ഈ രണ്ട് പോസ്റ്റ്, ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകളിൽ ഇൻ്റർവ്യൂ ഉണ്ടാവുന്നതായിരിക്കില്ല, റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ റിട്ടേൺ ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലായിരിക്കും റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിലായിരിക്കും റിട്ടേൺ ടെസ്റ്റ്. ഹെൽഡ് അറ്റ് മെയിൻ ടെസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ടാവും. അതായത് കോഴിക്കോടാണ് NIT, കൂടാതെ ബാക്കിയുള്ള സെൻറ്റർ ചിലപ്പോൾ വേറെ ഡിസ്ട്രിക്ട്സിലും എക്സാം സെൻറ്റേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്കിൽ ടെസ്റ്റിന് വിളിക്കുന്നതായിരിക്കും. സ്കിൽ ടെസ്റ്റ് വെച്ചാൽ പ്രാക്ടിക്കൽ ടെസ്റ്റ് പോലെ ഇതൊരു ടെസ്റ്റ് ഉണ്ടാവും. സ്കിൽ ടെസ്റ്റ് മെയിനായിട്ട് NIT കോഴിക്കോട് ക്യാമ്പസിൽ വെച്ചിട്ട് തന്നെയായിരിക്കും നടത്തുക സ്കിൽ ടെസ്റ്റ്. ആ ടൈമിൽ തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സെലക്ഷൻ്റെ മാർക്ക് സെലക്ഷൻ, ഇപ്പോൾ നിങ്ങളെ ഈ പോസ്റ്റിന് സെലക്ഷൻ റിട്ടേൺ ടെസ്റ്റിൻ്റെ ബേസ്, മാർക്കിൻ്റെ ബേസിൽ മാത്രമായിരിക്കും. ഫസ്റ്റ് നടത്തുന്ന റിട്ടേൺ ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെ ബേസിലേക്ക്. അപ്പോൾ അതിൽ നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. സ്ക്രീനിങ് ടെസ്റ്റ് ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് ജസ്റ്റ് ഒരു ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതിൻ്റെ മാർക്സ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അത് ക്വാളിഫൈ ചെയ്യണം. നിങ്ങൾ എന്തായാലും ക്വാളിഫൈ ചെയ്യാന്ന് വെച്ചാൽ അവർ മിനിമം മാർക്ക് വെക്കും, അത് ക്വാളിഫൈ ചെയ്യുക. അപ്പോൾ കമ്പ്യൂട്ടർ എക്സാമിനേഷൻ്റെ സെഷൻ വരുന്നത് 4 സെഷൻ. ഇപ്പോൾ ഗ്രൂപ്പ് സി പോസ്റ്റുകളാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾ അപ്ലൈ ചെയ്തവരുണ്ടാവും. അപ്പോൾ 2 ദിവസമായിട്ട് 4 സെഷനിലായിട്ടായിരിക്കും അവിടെ നടത്തുക. അപ്പോൾ ഏതെങ്കിലും ഒരു സെഷനിലായിരിക്കും നിങ്ങൾ എക്സാം വരുന്നത്. അതായത് നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റുകളെല്ലാം എഴുതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ അവർ വെച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ബിയിലും അതുപോലെ തന്നെ 2 ദിവസമായിട്ട് 4 സെഷൻ ഉണ്ടാകുന്നതായിരിക്കും. OMR ബേസ്ഡ് ടെസ്റ്റോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റോ ആവും. അത് അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. ഇനി സിലബസ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സി പോസ്റ്റുകളിലെ എല്ലാ പോസ്റ്റുകളിലും സിലബസ് വരുന്നത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 200 ക്വസ്റ്റ്യനാണ്, 120 മിനിറ്റ്, 2 മണിക്കൂറിൻ്റെ 200 ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയാൽ 2 മാർക്ക് കിട്ടും, തെറ്റായാൽ -1 മാർക്കാണ്, നെഗറ്റീവ് -1 മാർക്കാണ്. നിങ്ങൾ അൺഅറ്റൻഡ് ചെയ്താൽ 0 മാർക്ക്, മാറ്റമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ജനറൽ നോളജ് ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ്. 40 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. നോളജ് ലെവൽ 20% ഈസി, 40% നോർമൽ, 20% ഡീപ്പ്, 20% വെരി ഡീപ്പ്. പല ലെവലായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ ജനറൽ നോളജ്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്, സയൻസ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് അതർ സബ്ജക്റ്റ്, മാത്തമാറ്റിക്സ്, ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് 200 ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ ഇതിൻ്റെ മാർക്കിൻ്റെ ബേസിൽ നിങ്ങൾ സ്കിൽ ടെസ്റ്റ് വിളിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ സ്കിൽസ് അല്ലെങ്കിൽ എബിലിറ്റീസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അവസാനം അവർ ക്വാളിഫൈഡോ നോൺ ക്വാളിഫൈഡോ പറയുന്നതായിരിക്കും. ഇപ്പോൾ ക്വാളിഫൈഡ് എന്തായാലും ആവണം. നോൺ ക്വാളിഫൈഡ് ആയാൽ നിങ്ങൾ റിജക്റ്റ് ആവും. ക്വാളിഫൈഡ് ആവണം. ക്വാളിഫൈ ക്രൈറ്റീരിയ പറഞ്ഞാൽ 50% മാർക്കെങ്കിലും നിങ്ങൾ സ്കിൽ ടെസ്റ്റിൽ നേടിയിരിക്കണം. സ്കിൽ ടെസ്റ്റ് ചിലപ്പോൾ 60 മാർക്കിൻ്റെ ആയിരിക്കും, 45 മിനിറ്റിൻ്റെ ഒരു 60 മാർക്കിൻ്റെ സ്കിൽ ടെസ്റ്റ് ആയിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും. എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ട് സ്കിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ മാർക്ക് നിങ്ങൾ നോക്കണം, ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ജൂനിയർ അസിസ്റ്റൻറ്റ്, സീനിയർ അസിസ്റ്റൻറ്റ് വരിക, അങ്ങനെ അതിനുള്ള അവർക്കുള്ള സ്കിൽ ടെസ്റ്റ്, ജൂനിയർ അസിസ്റ്റൻറ്റ്, സീനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റുകൾക്കുള്ള സ്കിൽ ടെസ്റ്റ് പറഞ്ഞാൽ നിങ്ങളുടെ MS Word, MS Excel, മൈക്രോസോഫ്റ്റ് എക്സൽ, പവർ പോയിൻ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഡ്രാഫ്റ്റിംഗ്, ടൈപ്പിംഗ് സ്പീഡ്, ഇൻ്റർനെറ്റ് യൂസേജ്, ആ ഒരു കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ടെക്നീഷ്യൻ, സീനിയർ ടെക്നീഷ്യനിൽ നിങ്ങളുടെ ട്രേഡ് ഏത് ട്രേഡാണോ അതിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റൊക്കെ ചിലപ്പോൾ കണ്ടക്ട് ചെയ്യും. ഓഫീസ് അറ്റൻഡൻറ്റ് ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസ് ഉള്ള കാര്യങ്ങളായിരിക്കും ലാബിലേക്ക്. ലാബ് അറ്റൻഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലാബുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രാക്ടിക്കൽ ടെസ്റ്റ്.
ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണെങ്കിൽ ജനറൽ നോളജ്, ജനറൽ ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡ്, മാത്സ്, സയൻസ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. അപ്പോൾ ഇതിനും ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. ഗ്രൂപ്പ് ബി പോസ്റ്റിനും ഇത് 100 മാർക്ക്, 60 മിനിറ്റിൻ്റെ ആയിരിക്കും. ഇതും ക്വാളിഫൈ ആവേണ്ടതാണ്. ബാക്കി പോസ്റ്റുകളെല്ലാം ഗ്രൂപ്പ് എ പോസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ ഇൻവോൾവഡ് ആയാലാണ്. അപ്പോൾ ഡെപ്യൂട്ടി രജിസ്ട്രാറൊക്കെ പുറത്ത് തുടങ്ങിയ പോസ്റ്റ് അപ്ലൈ ചെയ്തവർ നിങ്ങൾക്ക് ഇതിലെ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. മെഡിക്കൽ ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോ വരുന്നതിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.